Hi friends, welcome to Varada's reading room. Varada'da vayanamilekku ellavarkkum swagatham. Inna nammal oru sankeerthanam pole ennulla novelile oru valare pradhanapetta oru bhagam vayanakkayi thirinjedutittunde. Adinodoppam thanne novelne kurichulla oru cheriya avalokanavum aaswadanamno avalokanamno ബുക്ക് റിവ്യൂ എന്നൊക്കെയോ എങ്ങനെ വേണോ കരുതാം. എന്നാലും നോവലാണ് നമുക്കത് മുഴുവനായിട്ടൊരു ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഒരുപക്ഷെ വീഡിയോ നീണ്ടുപോയേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു നോവലിൻ്റെ കഥാഗതിയെ പറ്റിയും കഥാകാരനെ പറ്റിയും എന്താണ് നോവൽ അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇതിവൃത്തം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു സ്പോയിലർ ആവില്ല. കാരണം അതൊരു സസ്പെൻസ് ത്രില്ലറോ അങ്ങനെയൊന്നും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ജനസിലുള്ള ഒരു നോവലാണ് എന്ന് ഒരുപക്ഷെ മിക്കവരും വായിച്ചിട്ടുള്ളതാവാം. എന്നാലും നമ്മുടെ വരദയുടെ വായനാ മുറിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ നോവൽ എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഒരു സങ്കീർത്തനം പോലെ, അപ്പോൾ പെരുമ്പടവം ശ്രീധരൻ്റെ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. അപ്പോൾ ആ ഒരു നോവലിലെ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രധാന ഭാഗം നമ്മൾ വായനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഈ നോവലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒടുവിലായിട്ട് വായിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഈ പുസ്തകം വായിച്ചവർക്ക് അത് ഒന്നുകൂടി കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. അല്ല, ഈ പുസ്തകത്തെ പറ്റി നോവലിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ അവലോകനം എന്താണ് എന്നൊക്കെ അറിയാനും അതിനൊടുവിൽ പുസ്തകം എടുത്ത് കയ്യിലെടുത്ത് വെച്ച് വായിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിന് അഭിമാനിക്കാവുന്ന പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെ. അപ്പോൾ നമുക്ക് എഴുത്തുകാരനിലേക്ക് വരികയാണെങ്കിൽ ശ്രീ പെരുമ്പടവം ശ്രീധരൻ. അപ്പോൾ അദ്ദേഹം നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, അങ്ങനെ ആ രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആരംഭം ചെറുപ്പകാലത്തോട്ട് തന്നെ നല്ല സാഹിത്യത്തോട് ഒരുപാട് അഭിരുചിയുള്ള വ്യക്തിയായിരുന്നു ശ്രീ പെരുമ്പടവം. അദ്ദേഹത്തിൻ്റെ ആരംഭം കവിതയിൽ നിന്നായിരുന്നു എങ്കിലും പിന്നീട് അങ്ങോട്ട് കഥകളും നോവലുകളിലേക്കുമൊക്കെ തിരിയുകയായിരുന്നു. പിന്നെ പ്രധാന കൃതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്ത ഒരു സങ്കീർത്തനം പോലെ തന്നെയാണ്. പിന്നെ അഭയം, അഷ്ടപതി, അന്തിവെയിലിലെ പൊന്ന്, ഒറ്റച്ചിലമ്പ്, ഇതൊക്കെയാണ്. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പിന്നെ ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഒരു സങ്കീർത്തനം പോലെ തന്നെ എട്ടോളം വയലാർ അവാർഡ് ഉൾപ്പെടെ എട്ടോളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് കേൾക്കുന്നവർ അതുകൂടി അറിഞ്ഞിരിക്കുക, നിലാവിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു പുസ്തകം. അതിന് സംസ്ഥാന ബാലസാഹിത്യ അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ 12 ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥയും എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ശ്രീ പെരുമ്പടവത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം അത് പിന്നെ സങ്കീർത്തനം പോലെ എന്ന നോവലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു നോവൽ പെരുമ്പടവത്തിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താണ് ഒരു നമുക്ക് പറയാവുന്ന ഒരു കാര്യം, അതിൻ്റെ ഇതിവൃത്തം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, മറ്റൊരു രാജ്യത്ത് മറ്റൊരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ഹ്രസ്വമായ ഒരു ഘട്ടം ചിത്രീകരിക്കുന്ന നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. അപ്പോൾ എത്ര, അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റ വാചകത്തിൽ പറയുന്നതാണ്, മറ്റൊരു രാജ്യത്ത് മറ്റൊരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ഹ്രസ്വമായ ഒരു കാലഘട്ടം അത് ചിത്രീകരിക്കുന്ന ഒരു നോവൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൽ ഈ മറ്റൊരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു കാലം എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരൻ, ആ എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്താം. അതാണ് നമ്മുടെ ഈ സങ്കീർത്തനം പോലെ എന്ന കഥയിൽ, എന്ന നോവലിലെ കഥാനായകൻ അല്ലെങ്കിൽ എന്താണ് പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ദസ്തേവസ്കിയാണ്. ദസ്തേവസ്കി എല്ലാവർക്കും അറിയാലോ, വളരെ എന്താണ് വിശ്വവിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ് ദസ്തേവസ്കി. അപ്പോൾ ദസ്തേവസ്കിയെ ആധാരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഏട് ആണ് അടർത്തിയെടുത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരു സങ്കീർത്തനം പോലെയാക്കി തന്നിരിക്കുകയാണ് ശ്രീ പെരുമ്പടവം ഈ ഒരു നോവലിൽ. അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വാചകത്തിൽ പറയാവുന്നതാണ്. അപ്പം ദസ്തേവസ്കി എന്ന റഷ്യൻ സാഹിത്യകാരൻ്റെ
എന്താണ് ജീവിതത്തിലെ ഒരു ഏട് ആണ് അദ്ദേഹം. അതായത് അദ്ദേഹം ദസ്തേവസ്കി എന്ന നോവലിസ്റ്റ് ഒരു നോവൽ എഴുതുന്ന സമയത്ത് ഉണ്ടായ ഒരു കുറച്ച് ദിവസങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ അത് വളരെ സംഘർഷ പൂരിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന ദസ്തേവസ്കി. അപ്പോൾ അദ്ദേഹം, അതായത് ഒരു എഴുത്തുകാരൻ എഴുത്തിനിരിക്കുമ്പോൾ എഴുത്തുകാരൻ അനുഭവിക്കുന്ന സംഘർഷവും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ സംഘർഷവും എല്ലാം ഇടകലർന്നുകൊണ്ടുള്ള വളരെ വ്യഥിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം, ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടി, പിന്നെ കുറെ കഥാപാത്രങ്ങൾ, പിന്നെ കഥ എഴുതുമ്പോൾ ഒരു കഥാകൃത്ത് അനുഭവിക്കുന്ന സംഘർഷം, ഇതെല്ലാം ഇടകലർത്തിയിട്ടുള്ള, പിന്നെ എന്താണ് ഒരു ഒരു ദിവ്യമായ ചില കരസ്പർശങ്ങൾ ഈ കഥയിൽ വരുന്നുണ്ട്. ദൈവത്തിന്റെ കരസ്പർശം വരുന്നുണ്ട്, ചില വെളിപാടുകൾ വരുന്നുണ്ട്, ആത്മാവിന്റെ വെളിപാടുകൾ വരുന്നുണ്ട്, പ്രണയം വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇടകലർന്നിട്ട് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് പെരുമ്പടവം ഈ നോവലിലൂടെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു കഥാ തന്തു എന്ന് പറയുന്നത്. അപ്പോൾ ദസ്തേവസ്കിയാണ് ഞാൻ പറഞ്ഞത്, ദസ്തേവസ്കിയിൽ ഊന്നിയാണ് കഥ പോകുന്നത്, കഥ സഞ്ചരിക്കുന്നത്, ഈ നോവൽ സഞ്ചരിക്കുന്നത്. അപ്പൊ ദസ്തേവസ്കി എന്താണ് ദ ഗാംബ്ലർ എന്നുള്ള കഥ എഴുതാനിരിക്കുന്നതാണ് സന്ദർഭം. അദ്ദേഹം എഴുതി തുടങ്ങി. അപ്പോൾ ദ ഗാംബ്ലർ, ഗാംബ്ലർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൂതാട്ടക്കാരൻ, വളരെ ഫേമസ് ആണ് ആ നോവല്. ദ ഗാംബ്ലർ എന്നുള്ള സ്റ്റോറി നോവല് പൂർത്തീകരിക്കാനിരിക്കുന്നു, എഴുതാനിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഒരു ദസ്തേവസ്കിയുടെ ഒരു എന്താ പറയാ ജീവിതം എന്ന് പറയുന്നത്, അദ്ദേഹം ചൂതാട്ടക്കാരനാണ്, മദ്യപാനിയാണ്, ദരിദ്രനാണ്. അപ്പോൾ ഒരുപാട് കടങ്ങളുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അത് വീട്ടാനായിട്ട് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത്, അതായത് 3000 റൂബിൾ, റഷ്യയാണല്ലോ, അപ്പൊ 3000 റൂബിൾ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അപ്പൊ അത് കടമുണ്ട്, ആ കടം ഒരു പുസ്തക കച്ചവടക്കാരൻ അദ്ദേഹത്തിന് വീട്ടാനുണ്ട്. അപ്പൊ അന്ന് വരെ എഴുതിയ പുസ്തകങ്ങളൊക്കെ, പുസ്തകത്തിന്റെ അവകാശമൊക്കെ ഒരാൾക്ക് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോവല്, ദ ഗാംബ്ലർ എന്നുള്ള നോവല്, ഒരു ഡേറ്റ് നവംബർ 1 എന്നൊരു ഡേറ്റ് നോവലിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം നവംബർ 1 എന്നുള്ള ആ ഒരു തീയതിക്കുള്ളിൽ എഴുതി പൂർത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ അതുവരെ ദസ്തേവസ്കി എഴുതിയ നോവലുകളും ഇനി അങ്ങോട്ട് 9 വർഷത്തേക്ക് ഇദ്ദേഹം എഴുതാൻ പോകുന്ന നോവലുകളും കൃതികളും എല്ലാം തന്നെ ഈ ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയുടെ പേരൊക്കെ ഞാൻ ആ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ പറയാം, സ്റ്റെല്ലോവ്സ്കി എന്നാണ്, സ്റ്റെല്ലോവ്സ്കി എന്നുള്ള പുസ്തക കച്ചവടക്കാരന് സ്വന്തമാകും ഈ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ മേലുള്ള അവകാശം. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഈ എഴുത്തുകാരൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ എഴുത്തുകാരനെ കൊണ്ട് എഴുതിപ്പിക്കേണ്ടി വരുന്ന പ്രസാധകർ അല്ലെങ്കിൽ പുസ്തക കച്ചവടക്കാർ ചെലുത്തുന്ന സമ്മർദ്ദത്തിലാണ് ആര്, നമ്മുടെ എഴുത്തുകാരൻ ദസ്തേവസ്കി. അപ്പോൾ ദസ്തേവസ്കി വളരെ വലിയ എഴുത്തുകാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, വ്യക്തിപരമായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ കിട്ടിയിരിക്കുന്ന എഴുത്തുകാരനെ സംബന്ധിച്ചോളം എഴുത്തെന്ന് പറയുന്നത് അങ്ങനെ ചുമ്മാ തിരുന്നാൽ വരുന്ന എഴുത്തല്ലോ. അപ്പോൾ എഴുത്തൊരു ഫ്ലോയിൽ വരണം, അതിനെക്കുറിച്ചൊക്കെ ഇതിൽ ഈ നോവലിൽ ഒരുപാട് പറയുന്നുണ്ട്. പ്രസാധകർക്ക് അങ്ങനെ പലതും പറയാം, അല്ലെങ്കിൽ എഴുത്ത് പുസ്തക കച്ചവടക്കാരന് അങ്ങനെ പറയാം, അങ്ങനെ ഇരുന്നാൽ വരുന്നതാണോ എഴുത്ത് എന്നുള്ളത്. അത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം പിന്നെ റിവ്യൂവിലേക്ക് ഞാൻ പോകുന്നത് കൊണ്ടാണ്, പിന്നെ ഒടുവിൽ നമുക്ക് വായനയുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഒന്ന് വേഗത്തിൽ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ ഒരു ദസ്തേവസ്കിയെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ലൈഫ്, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, അദ്ദേഹം വലിയ എഴുത്തുകാരനാണെങ്കിലും അദ്ദേഹത്തെ ഒരുപാട് പേര് ആരാധിക്കുന്നു, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചിട്ടയില്ല. പിന്നെ വലിയ ചൂതാട്ടക്കാരനാണ്, ഗാംബ്ലറാണ് അദ്ദേഹം. അപ്പം ചൂതാട്ടക്കാരൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കടം കയറിയിട്ടുണ്ടാവും, കാരണം ഒരുപാട് നശിപ്പിക്കുന്നു. പിന്നെ എന്താണ്, മദ്യത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഒരു വലിയൊരു രോഗമുണ്ട്, രോഗം എന്ന് പറയുന്നത് അപസ്മാരമാണ്. അതായത് എന്താണ്, ഇവിടെ ചുഴലി എന്ന് പറയും, നോവലിലുടനീളം ചുഴലി അല്ലെങ്കിൽ അപസ്മാരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ, അത് വരുന്നതിന് മുമ്പും ശേഷവും അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാടങ്ങ് തളർന്നു പോകും. അപ്പോൾ
ശരീരവും മനസ്സുമെല്ലാം മുറിപ്പെട്ടു പോകുന്ന ഒരു രോഗമാണ് അപസ്മാരം. അപ്പൊ അതുമല്ല, ആ ഒരു രോഗം കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന് ഒരു സമയം അദ്ദേഹത്തിന് ഒരുപാട് എഴുതാൻ കഴിയും, ചില സമയം അദ്ദേഹം എഴുതാനേ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നവംബർ 1 എന്നുള്ള തീയതിക്കുള്ളിൽ ഈ ഒരു നോവൽ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് എന്താണ് അറിയില്ല. അപ്പോ ഒരു സ്റ്റെലോവ്സ്കി എന്ന പുസ്തക കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതൊരു ഈ സ്റ്റെലോവ്സ്കിക്ക് ഈ ദസ്തേവ്സ്കി നോവൽ ഒരു തരത്തിലും പൂർത്തീകരിക്കരുത് എന്നുള്ള ഒരു വാശിയുണ്ട്. ഒരു വില്ലൻ പരിവേഷമാണ് സ്റ്റെലോവ്സ്കിക്ക്. കാരണം എങ്കിൽ മാത്രമേ ഈ മനുഷ്യന്റെ, ഈ കഥാകാരന്റെ, ഈ എഴുത്തുകാരന്റെ നോവലുകളുടെ കൃതികളുടെ അവകാശം തനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോ ഇത്തരത്തിലൊരു ജീവിതം നയിക്കുന്നയാളാവുമ്പോൾ ഒരു കാരണവശാലും നവംബർ 1 മുൻപ് നോവൽ പൂർത്തീകരണം എഴുതി പൂർത്തീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് സെല്ലോവ്സ്കിക്കും അറിയാം. അപ്പോൾ ഒരു തരത്തിൽ ഒരു ചതിയിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ കഥാകാരൻ. അപ്പൊ ഇതിനിടയിലുള്ള ആ ഒരു വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യഥയും സംഘർഷവുമാണ് നോവലിലൂടെ നീളം പോകുന്നത്. അപ്പോ എന്താണ് ഈ ഒരു ചുഴലി അല്ലെങ്കിൽ അപസ്മാരം വന്നു കഴിയുമ്പോഴുള്ള ഹാങ് ഓവർ, അത് ദിവസങ്ങളോളം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ നോവൽ പൂർത്തീകരണം സാധ്യമാവാതെ ഇരിക്കുന്നത്. അപ്പോ അങ്ങനെയാണ്, അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാൻ പറഞ്ഞത്. ദസ്തേവ്സ്കിയെ കുറിച്ച് മാത്രം, ഒറ്റ കഥാപാത്രത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി നമുക്കൊരു പുതിയ കഥാപാത്രം ദസ്തേവ്സ്കിക്ക് ഒപ്പം തന്നെ ഈ നോവലിൽ, അതായത് ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവലിൽ തത്തുല്യമായ പ്രാധാന്യം അർഹിക്കുന്ന അന്ന എന്ന പെൺകുട്ടി കടന്നു വരുന്നത് ഈ ഒരു അവസരത്തിലാണ്. അതായത് ഈ നോവൽ പൂർത്തീകരണം അദ്ദേഹം വേഗം, അദ്ദേഹത്തിന് വളരെ അനർഗളമായിട്ട് ഇങ്ങനെ വരികൾ, അതായത് അദ്ദേഹത്തിന്റെ കഥയിലേക്കുള്ള വരികൾ വരുമ്പോൾ അത് എഴുതിയെടുക്കാൻ ഒരു സ്റ്റെനോഗ്രാഫറുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സ്റ്റെനോഗ്രാഫറുടെ ആവശ്യം വരുമ്പോഴാണ് സ്റ്റെനോ ആയിട്ട് അന്ന എന്ന പെൺകുട്ടി വരുന്നത്. അന്ന എന്ന പെൺകുട്ടി എന്ന് തന്നെ ഞാൻ പറയാൻ കാര്യം, ദസ്തേവ്സ്കിയുടെ മകളാവാൻ തന്നെ പ്രായം ഉള്ള ഒരു പെൺകുട്ടിയാണ് അന്ന. അവർ തമ്മിലൊരു 25 വയസ്സിന്റെ പ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാരണം കഥ അന്ത്യത്തിൽ നമുക്കതിന് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തു പറയാനുള്ള കാര്യമാണ്. അപ്പോൾ 25 വയസ്സ് അവർ തമ്മിൽ പ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടി സ്റ്റെനോഗ്രാഫർ, അപ്പോൾ അത് മാത്രമല്ല അന്ന എന്ന പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ അച്ഛൻ ഇദ്ദേഹത്തിന്റെ ദസ്തേവ്സ്കിയുടെ കടുത്ത ആരാധകനാണ്. അന്നയും അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ആരാധനയോടുകൂടിയാണ്, ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടിയാണ് ദസ്തേവ്സ്കി എന്ന എഴുത്തുകാരന്റെ സ്റ്റെനോയായിട്ട് ഈ ദസ്തേവ്സ്കിയുടെ വാടക വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോഴാകട്ടെ അവിടെ മറ്റൊരു കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു. മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഫെദോസിയാണ്. നമുക്ക് മറക്കാൻ കഴിയില്ല, ഫെദോസിയ എന്ന് പറയുന്നത് ദസ്തേവ്സ്കിയുടെ വീട്ടിലെ, ദസ്തേവ്സ്കിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്ത്രീയാണ് ഫെദോസിയ. അപ്പോൾ ഫെദോസിയ ആണ് വീട്ടിലെ ഓൾ ഇൻ ഓൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ദസ്തേവ്സ്കിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ കുടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതൊക്കെ ചെയ്തു കൊടുക്കുന്ന പ്രധാനമായിട്ടും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്നത് ഫെദോസിയാണ്. അപ്പോൾ അത് നമ്മൾ ഫെദോസിയ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ ഒരു നോവല് നമ്മൾ വായിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ ദസ്തേവ്സ്കിയോടുണ്ട്. ദസ്തേവ്സ്കിയുടെ എല്ലാ ശീലങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്, സ്ത്രീ കൂടിയാണ് ഫെദോസിയ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ന്യൂനതകളുള്ള ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ട് എന്നിരുന്നാൽ പോലും അന്നെ അവിടെ എത്തുന്നു സ്റ്റെനുമായിട്ട്. അപ്പോ ഈ എത്തുന്നത് ദാരിദ്ര്യവും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിച്ച് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു എഴുത്തുകാരന്റെ മുൻപിലേക്കാണ് താൻ എത്തിപ്പെടുന്നതെന്ന് അന്ന ഒരിക്കലും അറിയുന്നില്ല. അപ്പോ പക്ഷെ അവിടെ എത്തുമ്പോഴാണ് ഈ വർക്ക് തുടങ്ങുമ്പോൾ, അതായത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ്, എഴുതാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് സ്പീഡിൽ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിനോടൊപ്പം എഴുതാനായിട്ട് സ്റ്റെനോഗ്രാഫറായ അന്നയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് ശരിക്കും ഇദ്ദേഹം ഭയങ്കര റഫാണെന്നും ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്വഭാവക്കാരനാണ് ദസ്തേവ്സ്കി എന്നും അന്നയ്ക്ക് മനസ്സിലാകുന്നത്. അപ്പോ എന്താണ് ഈ ഒരു നോവലിസ്റ്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ, സ്റ്റെനോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ഒട്ടും ആർക്കും അന്നയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മുൻകോപം, അത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്വഭാവം, ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ്,
അത്രയ്ക്കുള്ള ഒരു വ്യക്തിയായിരുന്നു ദസ്തേവസ്കി. അപ്പൊ ദസ്തേവസ്കി എന്നുള്ള നോവലിസ്റ്റ്, വിശ്വവിഖ്യാതനായ നോവലിസ്റ്റിന്റെ മറ്റൊരു മുഖമാണ് അന്ന ആ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പൊ എന്തായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രശ്നം? അപ്പൊ അന്ന എന്ന പെൺകുട്ടി അവിടെ ചെന്നിട്ട് ദസ്തേവസ്കി എന്ന നോവലിസ്റ്റിൽ മാത്രമല്ല, ആ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങളല്ല അദ്ദേഹത്തെ അറിയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് എന്ന്, എങ്ങനെയാണോ അദ്ദേഹത്തെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അന്ന എന്ന പെൺകുട്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ സ്വാധീനിക്കാനും കഴിയുന്നുണ്ട്. ഒരിക്കലും ആ നോവൽ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ദസ്തേവസ്കി ഈ ഒരു നോവല് അവസാനിക്കുമ്പോൾ, അതായത് നമ്മുടെ പെരുമ്പടവത്തിന്റെ നോവൽ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ നോവൽ പൂർത്തീകരിക്കുന്നതായിട്ടും ഗാംബ്ലർ എന്ന നോവൽ പൂർത്തീകരിക്കുന്നതായിട്ടും നമുക്ക് വായിച്ച് അറിയാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊരു വളരെ ശുഭകരമായിട്ടുള്ള ഒരു അന്ത്യമാണ് നമ്മുടെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിനുള്ളത്. അപ്പോൾ പിന്നെ മറ്റ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. അതായത് ഇദ്ദേഹം വിവാഹിതനായിരുന്നു, ഭാര്യ മരിച്ചുപോയി. ആരാണ്? മേരിയ എന്നായിരുന്നു ദസ്തേവസ്കിയുടെ ഭാര്യയുടെ പേര്. അപ്പോൾ ഒരേ സമയം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നു മേരിയയെ എന്ന് ദസ്തേവസ്കി പറയുന്നുണ്ട് അന്നയോട്. കാരണം ആ ഭാര്യയുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ ദസ്തേവസ്കിക്ക് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം. അദ്ദേഹത്തിന് സ്നേഹമുണ്ടായിരുന്നു, എന്നാൽ വെറുപ്പുമായിരുന്നു. ഒരുപാട് സ്ത്രീകൾ അദ്ദേഹം അത്ര നല്ല, എന്താണ്, സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം അത്ര നല്ലൊരു മനുഷ്യനായിരുന്നില്ല എന്നാണ് പൊതുവെ പറയപ്പെട്ടിരുന്നത്. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ കഥ അന്ത്യത്തിൽ, ഈ ഒരു നോവലിന്റെ അന്ത്യത്തിൽ അന്നയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയിരുന്നത്. കാരണം സ്നേഹം എന്നുള്ള, അല്ലെങ്കിൽ പ്രണയം എന്നുള്ള വികാരത്തിന് വലിയ വലിയ മാനങ്ങൾ, അല്ലെങ്കിൽ പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്താൻ ദസ്തേവസ്കിക്കും അന്നയ്ക്കും കഴിഞ്ഞതായിട്ട് പെരുമ്പടവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ നോവലിൽ. അപ്പോൾ സ്നേഹത്തിന്റെ അർത്ഥതലങ്ങൾ തന്നെ മാറ്റി എഴുതപ്പെട്ട ഒരു നോവലാണ് ഇത്. കാരണം സ്നേഹത്തിന് പ്രായമെന്നോ, അല്ലെങ്കിൽ എന്താണ്, ഈ രോഗം, ദാരിദ്ര്യം, ഒരാൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, ഇത് അല്ലെങ്കിൽ അയാൾ എത്ര, എന്താണ്, ഒരുപാട് ദുശീലങ്ങളുള്ള വ്യക്തി, ഇവരെയൊന്നും നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുള്ള, ദൗർബല്യങ്ങളുള്ള മനുഷ്യരെ ഒരു പെൺകുട്ടിക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും എന്ന് തന്നെയാണ് ഉത്തരം. കാരണം അതിനുത്തരം അന്നയാണ്. അത്തരത്തിലൊരു അന്നയെ, അത്തരത്തിലൊരു പെൺകുട്ടിയെ നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ അൺകണ്ടീഷണലായിട്ട്, നിരുപാധികമായിട്ട് ഒരാളെ സ്നേഹിക്കാനും പ്രണയിക്കാനും കഴിയും എന്ന് കാണിച്ചു തരികയാണ്, അല്ലെങ്കിൽ ദൗർബല്യങ്ങളുള്ള മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്ന വളരെ മനോഹരമായ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത്. അപ്പോ പിന്നെ അദ്ദേഹം എന്താണ്, പിന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, ദസ്തേവസ്കി ഒരു കുട്ടിക്കാലം പറയുന്നുണ്ട്. അച്ഛനെ കുറിച്ച് പറയുന്നിടത്ത് അച്ഛൻ ഒരുപാട് ക്രൂരതകൾ പ്രവർത്തിച്ചിരുന്ന അച്ഛനാണെന്ന് പറയുന്നുണ്ട്. അമ്മയെ എപ്പോഴും അവിശ്വസിച്ചിരുന്ന അച്ഛനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദസ്തേവസ്കിക്ക് അച്ഛൻ മരിക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ബാലൻ ആയിട്ടാണ് ദസ്തേവസ്കി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോ ദസ്തേവസ്കിയെ കുറിച്ച് ഒരുപാട് പഠനം, ഒരുപക്ഷെയല്ല, ഒരുപാട് പഠിച്ചതിന് ശേഷം എഴുതിയ ഒരു നോവലാണ് പെരുമ്പടവം എഴുതിയ നോവലാണിത്. അതുകൊണ്ട് തന്നെ ദസ്തേവസ്കിയുടെ ആ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന ദസ്തേവസ്കി കാണിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഈ അപസ്മാരം എന്നുള്ള ഭീകരമായ രോഗം വളരെ വല്ലാത്തൊരു അസുഖമാണ്, അത് ഞാൻ പറഞ്ഞല്ലോ, ശാരീരികമായിട്ടും മാനസികമായിട്ടും മുറിപ്പെടുത്തുന്ന, തളർത്തിക്കളയുന്ന രോഗമാണ് അപസ്മാരം. അപ്പൊ അപസ്മാരം ആദ്യമായിട്ട് ദസ്തേവസ്കിക്ക് ഉണ്ടാവുന്നത് അച്ഛന്റെ മരണം മുന്നിൽ കാണുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു, ഭാര്യയുടെ മരണം, അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മരണം. അപ്പൊ ആ ചേട്ടന്റെ ഭാര്യ, ചേട്ടൻ വരുത്തി വെച്ച കടങ്ങൾ വീട്ടുന്നതിനായിട്ട് എപ്പോഴും ആ ചേട്ടന്റെ ഭാര്യ വന്നിട്ട്, എമിലി എന്നാണ് ചേട്ടന്റെ ഭാര്യയുടെ പേര്, എമിലി വന്ന് എപ്പോഴും അദ്ദേഹത്തെ ശല്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ, അതായത് മരിച്ചുപോയി ഭാര്യ, ആ ഭാര്യയുടെ മുൻ ഭർത്താവിന്റെ മകൻ വന്നിട്ട് ഇവാൻ എന്ന് പറയും, ഇവാൻ, അവനും വന്ന് എപ്പോഴും അദ്ദേഹത്തെ ശല്യം ചെയ്യുന്നുണ്ട്. എപ്പോഴും എല്ലാവർക്കും എന്തിനോടാണ് ആവശ്യം? കാശ്, അല്ലെങ്കിൽ അവരുടെ കടങ്ങൾ വീട്ടുന്നതിനാണ് ആവശ്യം. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ആവശ്യങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ആ ആവശ്യം എന്തായിരുന്നു, അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ദാഹിച്ചിരുന്നതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു കണ്ടെത്തൽ. ദസ്തേവസ്കി എന്നുള്ള വ്യക്തിയെ കണ്ടെത്തിയത് അന്ന എന്ന പെൺകുട്ടിയാണ്.
അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നൽകാനായിട്ട് അന്നയ്ക്കാണ് കഴിഞ്ഞത്. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ്, മകളെപ്പോലെ, അല്ലെങ്കിൽ മകളെപ്പോലെ എന്നല്ല, മകളുടെ പ്രായമുള്ള ആ ഒരു പെൺകുട്ടിക്ക്, പെൺകുട്ടിയോടും ആ ഒരു പെൺകുട്ടിക്ക് തിരിച്ചും എന്താണ് കഥാന്ത്യത്തിൽ അല്ലെങ്കിൽ കഥയുടെ ഒടുവിലായിട്ട് ആ അന്യോന്യം സ്നേഹം പ്രണയം ആണ് ഉണ്ടാകുന്നത്. അവർക്ക് അന്യോന്യം ഒന്നിക്കാനാണ് ഒടുവിൽ തോന്നുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ പ്രായത്തിനും ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് സ്നേഹം എന്ന വികാരം വരുന്നത് എന്നുള്ളത്. അപ്പോ അതാണ് ഞാനിപ്പോ പിന്നെ അന്നയുടെ അന്ന ഈ ദസ്തേവസ്കി എന്നുള്ള ഈ ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും അധികം പ്രശ്നങ്ങളുള്ള വിഖ്യാതനായ എഴുത്തുകാരനാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇത്രയും അധികം ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ഈ ഒരു എഴുത്തുകാരന് വേണ്ടിയിട്ട് അന്നയെ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് കാമുകന്മാരുണ്ടായിരുന്നു. ആ രണ്ട് കാമുകന്മാരെയും അന്ന വേണ്ടെന്ന് വെക്കുന്നു. അപ്പൊ ആ രണ്ട് കാമുകന്മാരും ഇടയ്ക്ക് ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നെ ഒരു വക്കീല് വരുന്നുണ്ട് സഹായിക്കുന്നതിന് ഒടുവിലായിട്ട്. പിന്നെ കോടതിയിലുള്ള ഒരു ഗുമസ്തനുണ്ട്. പിന്നെ എന്താണ്, ഒരു പോലീസ് സ്റ്റേഷൻ, ആ ഒരു പോലീസ് സ്റ്റേഷനിലെ വളരെ നല്ല മനസ്സുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടർ കഥയ്ക്ക് നോവലിന് ഒടുവിൽ വരുന്നുണ്ട്. അവരൊന്നും നമുക്ക് ഈ നോവലിൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന കഥാപാത്രങ്ങളല്ല. ഏകദേശം എല്ലാ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ സ്ഥായിയായി നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, സിറ്റുവേഷൻസ്, പശ്ചാത്തലങ്ങളുണ്ട്. അത് നേവാനദിയാണ്. നേവാനദിയും സെന്റ് പീറ്റേഴ്സ്ബർഗുമാണ്. അപ്പൊ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് നേവാനദിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഇടയ്ക്കിടെ ചില പുലർച്ചകളിൽ, പുലർവേളകളിൽ ദസ്തേവസ്കി ഉണർന്നെഴുന്നേറ്റ് പോകാറുണ്ട്. എഴുതാനിരിക്കുന്നതിന് മുൻപും ഒക്കെ രാവിലെ ഉണരുമ്പോൾ ചില ഉന്മാദ ചുഴികളിൽ പെട്ട അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗും എന്താണ് എന്ന നഗരവും നേവാനദിക്കരയുമൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അദ്ദേഹം പോകുന്നതായിട്ട് വളരെ മനോഹരമായിട്ട് പൊയറ്റിക്കായിട്ടാണ്, കാവ്യാത്മകമായിട്ടുള്ള ഒരു എഴുത്താണ് പെരുമ്പടവത്തിന്റെ ഇതിൽ. അപ്പോ അത്തരത്തിൽ ആണ് പോകുന്നത്. പിന്നെ ഇതിന് ഈ കഥയ്ക്ക് ഉള്ളിലൊരു കഥ ഉണ്ട്. കാരണം ഈ കഥയ്ക്ക് എന്താണ്, കഥയിൽ എന്താണ്, ഗാംബ്ലർ എന്ന നോവൽ എഴുതുകയാണ്. അപ്പൊ ഗാംബ്ലർ എന്ന നോവലിലെ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഇതില്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കഥയ്ക്ക് ഉള്ളിലെ കഥ എന്ന് പറയുന്നത്. ദ ഗാംബ്ലർ എന്ന നോവലില് പോളിന എന്നുള്ള നായികയും അതുപോലെ തന്നെ അലക്സി ഇവാനോവിച്ച് എന്ന് പറയുന്ന ആണ് നായകനും. അപ്പോ ഈ നായകനും നായികയും ഒടുവിൽ എന്താണ്, ദസ്തേവസ്കിയും അന്നയുമായി തീരുകയാണ് എന്ന് രണ്ടും ഒന്നായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പലപ്പോഴും അന്ന ചോദിക്കാറുണ്ട്, ആരാണ് ഈ പോളിന, ആരാണ് ഈ അലക്സി ഇവാനോവിച്ച് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കഥയ്ക്കുള്ളിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഒന്നായി തീരുന്ന ഒരു മാസ്മരികമായിട്ടുള്ള ഒരു സൃഷ്ടി, നമ്മളെ എന്താണ്, നമ്മളെ വിസ്മയിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഇവിടെ വരുന്നുണ്ട്. കഥയ്ക്കുള്ളിലെ കഥയും ആ കഥാപാത്രങ്ങൾ ഈ ദസ്തേവസ്കിയും അന്നയുമായി തീരുന്ന കഥ ഒരു അവസ്ഥയിലെ അവസ്ഥാവിശേഷത്തിലേക്ക് പലപ്പോഴും നോവൽ കടന്നു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താണ്, ഈ ഒരു സൃഷ്ടിയുടെ വേളയില് ഒരു കഥാകൃത്ത് അനുഭവിക്കുന്ന വ്യഥയും സംഘർഷവും ഒപ്പം അയാളുടെ ജീവിതത്തിൽ ഉടനീളം അയാൾ അനുഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടൽ, പിന്നെ പല സമയത്തും ഇപ്പൊ ചൂതുകളി കേന്ദ്രത്തിലൊക്കെ പോയിട്ട് പരാജയപ്പെട്ട് വരുമ്പോഴൊക്കെ അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം, അവിടെയൊക്കെ സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് നിൽക്കുന്നതെല്ലാം അന്നയാണ്. അപ്പൊ ഒരു സ്ത്രീ കഥാപാത്രം എന്ന നിലയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രം, അങ്ങനെ ദൗർബല്യങ്ങളുള്ള ഒരു പുരുഷനെ എങ്ങനെ ഒരു സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താം എന്നുള്ളതിന്റെ ഒരു വലിയ എന്താണ് എക്സാമ്പിളാണ് അന്ന എന്നുള്ള പെൺകുട്ടി. അപ്പൊ അവളുടെ സാമീപ്യം, അവള് നൽകുന്ന ഒരു മോട്ടിവേഷൻ, അവള് നൽകുന്ന ഒരു എന്താ പറയാ പ്രേരണാശക്തി, അതൊക്കെ ആ ഒരു എന്താണ് ഓരോ തവണ ഡൗൺ ആകുന്ന ദസ്തേവസ്കിയെയും തിരിച്ചു കൊണ്ടുവരാൻ, ആ നോവൽ എഴുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന അന്ന, അന്നയെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോ ഇടയ്ക്കെപ്പോഴും ആണ് ഈ പ്രണയം എന്ന വികാരം വെളിപ്പെടുന്നത്. അപ്പോൾ എന്താണ് ദസ്തേവസ്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുറെ നാൾ മുമ്പാണ് ഞാൻ എന്റെ ഹൃദയം പൂട്ടി അതിന്റെ താക്കോൽ എവിടെയോ വലിച്ചെറിഞ്ഞത്, ഇപ്പോൾ ഓർക്കുന്നില്ല അത് എവിടെയാണെന്ന്, അത് എവിടെയെങ്കിലും കിടന്ന് നിനക്ക് കിട്ടിയോ, എന്റെ ഹൃദയത്തിന്റെ
താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് എന്ന് ദസ്തേവസ്കി അന്നയോട് ചോദിക്കുന്നിടത്താണ് അവർ തമ്മിൽ ഒരു പ്രണയമുണ്ടാകുന്നു എന്ന് അനുവാചകന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രണയം അവർ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ദസ്തേവസ്കി തിരിച്ചറിയുന്നത് എന്റെ ഹൃദയത്തിന്റെ താക്കോൽ കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് എന്നുള്ള എന്ന് അന്നയോട് ചോദിക്കുമ്പോഴാണ്. അപ്പോ പിന്നീട് ഈ പലപ്പോഴും എന്താണ് ഇദ്ദേഹം ദേഷ്യപ്പെട്ടു പോകുന്നു, അന്നയെ അന്നയോട് പറഞ്ഞു വിടുന്നു, അന്നയോട് ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചൂതാട്ട കേന്ദ്രത്തിൽ പോയിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് വരുന്നു, പണമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വരുന്നു. അപ്പോൾ അന്നെ പിണങ്ങിപ്പോകും. അപ്പോൾ വന്നിട്ട് അന്നയുടെ വീട്ടിൽ ഇദ്ദേഹം അന്വേഷിച്ചു വരും. അന്ന എഴുതാൻ വരാതിരിക്കുമ്പോൾ അന്നയുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോയിട്ട് അന്നയോട് പറയുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ, അതായത് അന്ന ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ വേറെ ആരാണ് എന്നോട് ക്ഷമിക്കുക എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തിന് അന്നയോടുള്ള വികാരം എന്താണ്? അപ്പോ അന്ന ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് എന്നോട് ക്ഷമിക്കുക? അപ്പോ ഇത്രയും അധികം പ്രണയത്തിന്റെ ഒരു തലം, അതായത് നമുക്ക് ചിലപ്പോൾ നമുക്ക് അതായത് അമ്മയോടാണ് ചിലപ്പോൾ നമുക്ക് ചില നമുക്ക് അങ്ങനെ തോന്നുക അല്ലെ, അമ്മ ക്ഷമിച്ചില്ലെങ്കിൽ ആര് ക്ഷമിക്കുമെന്ന്. അപ്പോൾ അന്നയോട് ഏതൊരു തലത്തിലാണ് ദസ്തേവസ്കിക്കുള്ള ഇഷ്ടമെന്ന് സ്നേഹമെന്ന് പ്രണയമെന്ന് അത് ഏത് ലെവലാണെന്ന് നമുക്ക് ഒരു ഭയങ്കരമായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അന്ന ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ഈ ഭൂമിയിൽ എന്നോട് ക്ഷമിക്കാനുള്ളത്? അങ്ങനെ ഒരുപാട് വരികൾ നമുക്കിങ്ങനെ കോട്സ് ആയിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഒരുപാട് വരികൾ ഇതിലുണ്ട്. അപ്പോൾ പലതവണയും അദ്ദേഹം വളരെ പെസിമിസ്റ്റിക് ആണ്. അപ്പോൾ അങ്ങനെ പെസിമിസ്റ്റിക് ആയിട്ടിരിക്കുന്ന ദസ്തേവസ്കിയെ പിന്നെയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന മോട്ടിവേഷൻ കൊടുത്തെടുക്കുന്നത് വീണ്ടും അന്നയാണ്. കാരണം അദ്ദേഹം സ്വയം എപ്പോഴും വിശ്വസിക്കും ശാപങ്ങൾ കൊണ്ട് ആണ് ദൈവം തന്നെ അനുഗ്രഹിച്ചതെന്ന്. അപ്പോൾ അപ്പോഴെല്ലാം അദ്ദേഹത്തെ പിന്നെയും എന്താണ് എഴുത്തിലേക്ക് നമുക്ക് നോവൽ എഴുതി തീർക്കണം തീർക്കണം എന്നുള്ള ആ ഒരു പ്രേരണ കൊടുക്കുന്നത് അന്നയാണ്. പാവം ആ മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വയം അയാൾ ചിന്തിക്കുകയാണ്, അദ്ദേഹം ചിന്തിക്കുകയാണ് ശാപങ്ങൾ കൊണ്ട് ഒരാൾ ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം എത്രത്തോളം വേദന അനുഭവിക്കുന്നു ജീവിതത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹത്തിനായുള്ള അങ്ങേയറ്റമുള്ള ഒരു ദാഹമായിരുന്നു എന്നും ദസ്തേവസ്കിക്ക്. അപ്പോൾ അപ്പൊ സ്നേഹം ഉള്ള ഹൃദയം എവിടെ എന്നുള്ള ചോദ്യം. അപ്പോൾ ഇത്രയും അധികം എഴുതുന്ന ഇത്രയും എന്താണ് ജീനിയസ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയുടെ അങ്ങേയറ്റമുള്ള ദസ്തേവസ്കി സ്നേഹത്തെ അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറയുന്നു. ഒരുപാട് സ്ത്രീകൾ വന്നു പോയെങ്കിലും അന്നയ്ക്ക് മാത്രമേ ആ അദ്ദേഹം അന്വേഷിച്ച സ്നേഹം പകരം വയ്ക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അന്നയ്ക്ക് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അപ്പം ആ ഒരു അൺകണ്ടീഷണൽ ലവ്, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു സ്നേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഞാൻ പറയാം, ഈ നോവലിലെ തന്നെ വരികൾ ഞാൻ പറയാം. സ്നേഹമെന്ന് പറയുമ്പോൾ അതിന്റെ ഭിക്ഷ പോരാ, സമ്പൂർണമായ സമർപ്പണം, മുഴുവൻ എടുത്തോളാൻ പറഞ്ഞ് നിവേദ്യമായോ വഴിപാടായോ സങ്കല്പിച്ച് പാത്രത്തോടെ സമ്പൂർണമായ സമർപ്പണം. എത്ര മനോഹരമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷനാണ്! ഇത്രയും മനോഹരമായിട്ട് പെരുമ്പടവും അത് സങ്കീർത്തനം പോലെ എന്നുള്ള നോവലിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് ദസ്തേവസ്കിക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം ആ ഒരു എഴുത്തുകാരന് വേണ്ടി, ആ ഒരു എഴുത്തുകാരന്റെ ഹൃദയം ഇങ്ങനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ സ്നേഹ സങ്കല്പങ്ങൾ ഇത്തരത്തിൽ പ്രണയ സങ്കല്പങ്ങൾ ഇങ്ങനെ പെരുമ്പടവും ഇവിടെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ കോറിയിട്ടല്ലോ എന്നാലോചിക്കുമ്പോഴാണ്. അപ്പൊ സ്നേഹിക്കുന്ന ആളിന്റെ ദൗർബല്യങ്ങളെ ആണ് സ്നേഹിക്കുക, സഹിക്കുക എന്നുള്ളതായിരിക്കണം യഥാർത്ഥ സ്നേഹം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്നേഹിക്കുന്ന ആളിന്റെ ദൗർബല്യങ്ങൾ സഹിക്കുമ്പോഴാണ് ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാകുമ്പോഴെന്ന് സ്നേഹമാകുന്നത്. അപ്പൊ അവിടെയാണ് ഒരുപാട് സ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നുപോയെങ്കിലും അന്നയ്ക്ക് നേടാൻ കഴിഞ്ഞതാണ് ഈ ദൗർബല്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ദസ്തേവസ്കിയെ അക്സെപ്റ്റ് ചെയ്യുന്ന അന്ന എന്നുള്ളത്. മറ്റുള്ളവർ എന്തും പറയട്ടെ, അതൊന്നും പ്രശ്നമാക്കാതെ അന്ന എന്താണ് ദസ്തേവസ്കിയെ സ്വീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം അങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ്. ഏത് അപമാനവും സഹിച്ചുകൊണ്ട്, ഏത് മുറിവും സഹിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് പോലും അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം. സ്നേഹത്തിന്റെ വിവിധ മാനങ്ങൾ ഈ നോവലിലുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കൊണ്ടാണ്. ഒരിക്കലും തിരിച്ചു ലഭിക്കുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പോലും സ്നേഹിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊരു സ്നേഹമില്ല. അത് ഊട്ടിയുറപ്പിക്കുന്ന വരികളാണിത്. പിന്നെ
മറ്റൊരു പ്രധാന ഇത് ഈ ഒരു എപ്പോഴും ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവലിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ദസ്തേവസ്കിയെ കുറിച്ച് പറയുന്ന ഒരു വരിയുണ്ട് അദ്ദേഹം പറയുന്നത്. അതായത് ഹൃദയത്തിന് മേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരൻ എന്ന് പറയാറുണ്ട്. അപ്പൊ അത് എപ്പോഴും നമ്മള് ഒരുപാട് കേൾക്കുന്നതാണ്. ഈ ഒരു നോവലിനെ കുറിച്ച് പറയുമ്പോഴും ദസ്തേവസ്കിയെ കുറിച്ച് പറയുമ്പോഴും പെരുമ്പടവത്തെ കുറിച്ച് പറയുമ്പോഴും എല്ലാം നമ്മൾ പറയും ഹൃദയത്തിന് മേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള എന്താണ് എഴുത്തുകാരൻ എന്ന്. ദസ്തേവസ്കിയെ മാത്രമല്ല ഈ ഒരു നോവല് വായിക്കുമ്പോൾ നമുക്ക് പെരുമ്പടവത്തെ കുറിച്ചും അത് തന്നെ പറയാനുള്ളൂ. അപ്പോ ദൈവത്തോട് ഇടയ്ക്ക് സംവദിക്കാറുണ്ട് ആര്, ദസ്തേവസ്കി. ഈ നോവല് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോ എപ്പോഴും ആ ഒരു ദൈവത്തിന്റെ ഒരു സാമീപ്യം, ഒരു ആത്മീയത, ഇതെല്ലാം ഈ ഒരു നോവലില്, ആ സങ്കീർത്തനം എന്നുള്ള ആ ഒരു പേര് പോലും പെരുമ്പടവം കൊടുത്തിരിക്കുന്നത് ബിബ്ലിക്കൽ ആയിട്ടുള്ള ഒരു ടേമാണ് സങ്കീർത്തനം എന്നുള്ളത് അല്ലെ. ബൈബിൾ ബിബ്ലിക്കൽ ടേമാണ് സങ്കീർത്തനം എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു ദൈവികതയും ആത്മീയതയും ഒക്കെ ഇടകലർത്തിയിട്ടാണ് ഈ നോവലിന്റെ ഒരു ആഖ്യാന ശൈലി. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അന്നയുടെ കരം ഗ്രഹിച്ചിട്ട് അദ്ദേഹം അവളെ ചുംബിക്കുന്നുണ്ട്. അവളെ അതാണ് ആ ഒരു നേവാ നദിക്കരയിൽ വെച്ച് സന്ധ്യാസമയത്ത് ആദ്യമായിട്ട് എന്താണ് അന്നയുടെ കരം ഗ്രഹിച്ച് ചുംബിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ പെരുമ്പടവം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവികമായ ഒരു പ്രവൃത്തി പോലെയാണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോ തന്റെ എന്താണ് പ്രണയിനിയെ ചുംബിക്കുന്ന സമയത്തും അതും ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ്. അപ്പൊ എവിടെയും ഒരു ദൈവികമായ സാന്നിധ്യം, അതും കൂടി ഈ ഒരു നോവലിൽ ഉണ്ട്. ഒരു ആത്മീയത, ഒരു സ്പിരിച്വാലിറ്റി കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ടാവണം അന്നയ്ക്ക് തിരിച്ച് അദ്ദേഹത്തിനും അത് ദൈവികമായി തോന്നി. അതുപോലെ തന്നെ അന്നയ്ക്ക് ആ ഒരു നിമിഷം അന്നയ്ക്ക് തോന്നിയത് എപ്രകാരമായിരുന്നു എന്നാ പറയുന്നത്, തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും അമൂല്യമായ, ഏറ്റവും ദിവ്യമായ നിമിഷമായിട്ടാണ് ആ ഒരു ചുംബനം കിട്ടിയ നിമിഷം അന്നയ്ക്കും പ്രതീതമായത് അപ്രകാരമാണ്. അപ്പോ അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ആ രണ്ടു പേർക്കും ആ രീതിയിൽ ആ ഒരു ദൈവികത, ആത്മീയത ഈ ഒരു നോവലിൽ സന്നിവേശിപ്പിക്കാൻ പെരുമ്പടവത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ പിന്നെ ഈ നോവൽ എഴുതി തീരാറാവുന്നു. നോവൽ എഴുതി തീരുന്ന സമയത്ത് അദ്ദേഹത്തിന് വിഷമമാണ്. സ്റ്റെനോഗ്രാഫർ ആയിട്ടാണല്ലോ അന്ന വന്നത്, അപ്പൊ അന്ന പൊയ്ക്കളയുമോ എന്നുള്ള പേടി. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എനിക്കിനി മൂന്ന് വഴികളാണ് നോവൽ എഴുതി തീരുമ്പോഴുള്ളത്. മൂന്ന് വഴികൾ എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് ജെറുസലേമിലേക്കുള്ള വഴിയാണ്, രണ്ട് എന്ന് പറയുന്നത് ചൂതുകളി കേന്ദ്രത്തിലേക്കുള്ളത്, പിന്നെ എന്താണ് മൂന്നെന്ന് പറയുന്നത് കുടുംബജീവിതത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ അതിന് ജെറുസലേമിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, സന്യാസ ജീവിതം ആയിരിക്കാം അല്ലെ. പിന്നെ ചൂതുകളി കേന്ദ്രത്തിലേക്കുള്ളതെന്ന് പറയുമ്പോൾ എന്താവാം, നാശത്തിലേക്കുള്ള വഴി തന്നെയാവാം. പിന്നെ മൂന്നാമത്തതാണ് എന്താ, കുടുംബ ജീവിതത്തിലേക്കുള്ള വഴി. അപ്പൊ അദ്ദേഹം അന്നയുടെ മുഖത്തേക്ക്, അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, ഈ കുടുംബ ജീവിതത്തിലേക്കുള്ള വഴി അടഞ്ഞാണല്ലോ കിടക്കുന്നത് എന്ന്. അപ്പോ അന്ന പറയുന്നുണ്ട് എന്താണ്, അന്ന പറയുന്നുണ്ട് ആ ഒരു വഴി ആ അടഞ്ഞു കിടക്കുന്നു എന്ന് അങ്ങ് പറയുന്ന ആ വഴി ഒന്ന് തുറന്നുകൂടെ, ഒന്ന് തുറക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ദസ്തേവസ്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്, അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. കുടുംബജീവിതം എന്ന ആ ഒരു അടഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വഴി ഒന്ന് തുറക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, ആ കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് അന്ന തിരിച്ചറിയുന്നത് തന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു കടൽ ഇളകി മറയുന്നതായിട്ട് അന്നയ്ക്ക് തോന്നുന്നു. അപ്പോൾ അപ്പോഴാണ് അന്നയും സ്വയം തിരിച്ചറിയുന്നത് തന്റെ ഹൃദയത്തിലും ഒരു കടൽ ഉണ്ടല്ലോ എന്ന്, തന്റെ ഹൃദയത്തിനുള്ളിലും ഒരു കടലുണ്ട് എന്ന്. അല്ലെങ്കിൽ അത് ആ ഒരു ഇളകി മറിയൽ, ദസ്തേവസ്കിയുടെ ആ ഒരു നോട്ടം, അതിലാണ് അവൾ തിരിച്ചറിയുന്നത് തന്റെ ഉള്ളിലൊരു കടൽ ഇരമ്പുന്നുണ്ട് എന്ന്. അപ്പോ ആ ദിവസങ്ങളിലാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നു എന്ന് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് അത്. അപ്പോ പിന്നെയും സംഘർഷത്തിന്റെയും പരാജയത്തിന്റെയും കുറെ ദിനങ്ങളൊക്കെ കഴിയുന്നു. അങ്ങനെ ഒക്ടോബർ 30 എത്തുന്നു. നമുക്കറിയാലോ നവംബർ 1 നോവൽ പൂർത്തീകരിക്കേണ്ടിയിരുന്ന ദിവസം, പക്ഷെ ആ ഒരു അതിന് മുന്നേ തന്നെ ഒക്ടോബർ 30 തന്നെ ആ നോവൽ പൂർത്തീകരിക്കുന്നു. അത് മാത്രവുമല്ല, ഒക്ടോബർ 30 ദസ്തേവസ്കിയുടെ ജന്മദിനമായിരുന്നു. അപ്പൊ ഒരിക്കലും ആരും അദ്ദേഹത്തിന്റെ ജന്മദിനം ഓർത്തിരുന്നില്ല. എന്നാൽ അന്ന അന്നേ ദിവസം പൂച്ചണ്ടുമായിട്ട് വന്ന് അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടാത്തൊരു ജന്മദിന ആശംസകളും അന്ന് കിട്ടി. അദ്ദേഹം മറന്നുപോയി, അദ്ദേഹത്തിന് ജന്മദിനം ഓർമ്മയില്ല,
നോവൽ സമർപ്പിക്കേണ്ട ദിവസവും അദ്ദേഹം മറന്നു. പക്ഷെ ഇതെല്ലാം ഓർമ്മിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു എന്താണ് കൂട്ടുകാരിയെ അല്ലെങ്കിൽ ഒരു സ്നേഹിതയെ കിട്ടി. അതാണ് അന്ന. അപ്പോൾ അന്ന പറഞ്ഞു നമുക്ക് നോവൽ എന്തായാലും സമർപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് പറ്റിയെന്നറിയാമോ, ഈ ഒരു ഇതെല്ലാം എഴുതി തീർത്ത് ഇതൊക്കെ ശരി, ഇതെല്ലാം എഴുതി തീർത്തു, എല്ലാം വളരെ ശുഭകരമായിട്ട് പര്യവസാനിക്കുമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് നമ്മുടെ വില്ലൻ വരുന്നത്. ആരാണ്? സ്റ്റെല്ലോവ്സ്കിയുടെ ലക്ഷ്യം എന്തായിട്ട് ഒരിക്കലും ഈ നോവൽ പൂർത്തീകരിച്ച് കിട്ടുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് വെച്ചിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് എഴുതി തീർക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ അവകാശം തനിക്ക് നേടിയെടുക്കാമെന്ന് വിശ്വസിക്കുന്ന സ്റ്റെല്ലോവ്സ്കി നോക്കുമ്പോൾ അദ്ദേഹം തീർക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്ഥലം വിട്ടു കഴിയുന്നു കളയാണ്. അപ്പൊ സ്റ്റെല്ലോവ്സ്കിയുടെ അടുത്തെത്തുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് മുങ്ങിക്കളയുകയാണ് ചെയ്യുന്നത്, വൻ ചതിയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ദസ്തേവ്സ്കി വീണ്ടും ഡൗൺ ആവുന്നു. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ ഒരുപാട് മൂഡ് സ്വിങ്സ് ഉള്ളൊരു വ്യക്തിയാണ് ദസ്തേവ്സ്കി. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇനി തന്റെ എന്താണ് എല്ലാം നഷ്ടപ്പെട്ടു, ഇതുവരെ ഉള്ളതും ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്നതും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ വീണ്ടും അന്ന അവിടെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അന്ന പറയുന്നു നമുക്ക് ഒരു വക്കീലിനെ കാണാം എന്ന് പറഞ്ഞു വക്കീലിനെ കാണാൻ പോകുന്നു. അപ്പൊ വക്കീൽ പറയുന്നു എന്താണ് നമുക്ക് വക്കീലിനെ കണ്ടിട്ട് വക്കീല് ഉപദേശിക്കുന്ന അനുസരിച്ചിട്ട് കോടതിയിൽ സമർപ്പിക്കാം ഈ നോവല്. അങ്ങനെ കോടതിയിൽ എത്തുമ്പോൾ കോടതിയുടെ സമയം കഴിയുകയാണ്. വളരെ എന്താണ് അവസാനം, ഈ നോവലിന്റെ അവസാനം നമുക്ക് വളരെ എന്താണ് ആങ്സൈറ്റിയും ക്യൂരിയോസിറ്റിയും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് എന്താകും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കോടതിയിലെത്തുന്നു. കോടതിയിലെത്തുമ്പോഴത്തേക്കും കോടതിയുടെ സമയം കഴിയുന്നു. അപ്പൊ കോടതിയിലെ ഗുമസ്തൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യൂ, പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കൂ, എന്നിട്ട് രസീത് വാങ്ങും, ഇത് കൈപ്പറ്റിയതായിട്ട് രസീത് വാങ്ങിക്കൂ, കറക്റ്റ് സമയത്തിനുള്ളിൽ കൈപ്പറ്റിയതായിട്ട് രസീത് വാങ്ങുമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേ ഇദ്ദേഹം തകർന്ന് മാറി നിൽക്കുകയാണ് ദസ്തേവ്സ്കി. അപ്പൊ അവിടെ വളരെ നല്ല മനുഷ്യനായിട്ടുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടറെ അന്ന കണ്ടിട്ട് അന്ന പറയുകയാണ് ഇത് ദസ്തേവ്സ്കിയുടെ നോവലാണ് സമർപ്പിക്കാൻ വന്നതാണ്, രസീത് വേണമെന്ന് പറയുമ്പോൾ ആ പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുന്ന ഒറ്റ കാര്യം ഇതുണ്ട് കേട്ടോ. ചോദ്യം ഇതാണ്, ഓ ശരി, ആ എവിടെ ആളെവിടെയും ചോദിക്കുമ്പോൾ അദ്ദേഹം ദസ്തേവ്സ്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരി, അപ്പൊ ഒറ്റ സംശയം കൂടി, അദ്ദേഹം ആകെ തകർന്ന നിലയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അന്ന, അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞ് വിശദമാക്കുന്നുണ്ട്. അപ്പൊ ഒറ്റ സംശയം ചോദിക്കട്ടെ, കാര്യമൊക്കെ ശരി, നിങ്ങൾ ഈ ദസ്തേവ്സ്കിയുടെ ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു നിമിഷം പകച്ചു പോകുന്നുണ്ട് ആര്, അന്ന പകച്ചു പോകുന്നുണ്ട്. അപ്പൊ താൻ ആരാണ്, ദസ്തേവ്സ്കിയുടെ ആരായിരിക്കും താൻ എന്ന് സ്വയം ഒന്ന് ആലോചിച്ചിട്ട് സധൈര്യം അന്ന പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്ന് പറയുന്നു. അപ്പോ പിന്നീട് ഇൻസ്പെക്ടർ ഒന്നും ചോദിക്കുന്നില്ല, നോവൽ ഏറ്റുവാങ്ങുകയും രസീത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ രസീത് എല്ലാം കൈപ്പറ്റിയിട്ട് അന്ന ഇറങ്ങി വരുന്നു ആ രസീതുമായിട്ട്. അപ്പോൾ അവിടെയാണ് ആ നോവലിന്റെ ഒരു അന്ത്യം, ആ ഒരു അവസാന ഭാഗത്തേക്ക് വരുന്നത് അവിടെയാണ്. അപ്പൊ അന്ന അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ദസ്തേവ്സ്കി എന്താണ് തന്ന എല്ലാം കൊണ്ടും തീർന്നു എന്നാണ്, തന്റെ ജീവിതം ഇങ്ങനെ തകർന്നിരിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെയാണ് ഈ നോവൽ എഴുതി പൂർത്തിയാക്കുന്നത്. ദസ്തേവ്സ്കി പൂർത്തിയാക്കിയപ്പോഴും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി, എന്നിട്ടും ഈ ഒരു പെൺകുട്ടി എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് നോവല് സമർപ്പിച്ച് രസീതുമൊക്കെ വാങ്ങി വരുന്നു. അപ്പോ പിന്നീടുള്ളത് ഞാൻ പെരുമ്പടവത്തിന്റെ തന്നെ വരികളിലേക്ക് ഞാൻ വരാം. അന്ന ഇറങ്ങി വരുമ്പോൾ ജീവിതത്തിൽ ശേഷിക്കുന്ന എല്ലാ മോഹങ്ങളോടും കൂടി ദസ്തേവ്സ്കി അവളെ നോക്കി. ദൈവികമായ ഒരു നിമിഷം ആണ് അതെന്ന് അദ്ദേഹത്തിന് തോന്നി. ദൈവം സാക്ഷി നിൽക്കുന്ന ഒരു നിമിഷം, ദൈവം കാവൽ നിൽക്കുന്ന ഒരു നിമിഷം, ആ നിമിഷത്തിൻ്റെ അദൃശ്യമായ പ്രേരണയ്ക്ക് കീഴടങ്ങി ദസ്തേവ്സ്കി ആ വഴിയിൽ വച്ച് അന്നയെ കെട്ടിപ്പുണർന്നു. ദുരന്തത്തിൻ്റെയോ മരണത്തിൻ്റെയോ ഗർത്തത്തിൽ നിന്ന് ഒരു ആത്മാവ് ദൈവികമായ ഒരു നിമിഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് അനശ്വരതയുടെ ഏതോ ഒരു ശിഖരത്തിൽ വച്ച് അതിൻ്റെ ഇണയെ കണ്ടുമുട്ടുന്നത് പോലെയായിരുന്നു അത്. അങ്ങനെ ആ അനശ്വരതയുടെ ശിഖരത്തിൽ വച്ച് ഇണയെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് ഒരു സങ്കീർത്തനം പോലെ അവസാനിക്കുകയാണ്. അപ്പോ ഇതാണ് ഒരു സങ്കീർത്തനം പോലെ ശ്രീ പെരുമ്പടവം ശ്രീധരന്റെ നോവൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ സങ്കീർത്തനം പോലെ എന്നുള്ള ആ ഒരു ശീർഷകത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് കൂടി
രണ്ടുപേരി പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. അതായത് ബൈബിൾ ഭാഷയുടെ കാവ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ കാവ്യാത്മകതയെ സ്വാംശീകരിച്ചു കൊണ്ടുള്ള ഒരു ആഖ്യാന ശൈലിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ദാവീദ് രാജാവിനെ ഒന്ന് ഓർമ്മിക്കാം, ബൈബിളിലെ ദാവീദ് രാജാവ്. ഇപ്പൊ കർമ്മപാപങ്ങളുടെ സ്മൃതിയിൽ നേറിയ ദാവീദ് രാജാവ് ആലപിച്ച അനുതാപ ഗാഥയാണ് സങ്കീർത്തനം എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാവണം ഒരു പക്ഷേ അല്ല അങ്ങ് തന്നെ ഉണ്ടാവണം പെരുമ്പടവും ആ സങ്കീർത്തനം പോലെ എന്നുള്ളത് ഈ കൃതിക്ക്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവലിന് അത്തരത്തിലൊരു പേര് കൊടുത്തിരിക്കുന്നത്. കാരണം പല അവസരങ്ങളിലും ഇയോബിനെ വായിക്കുന്നതായിട്ടും ഒക്കെ ഈ ഒരു നോവലിൽ പറയുന്നുണ്ട്, ദസ്തയേവ്സ്കി വായിക്കുന്നതായിട്ട്. അധികം അദ്ദേഹം പള്ളിയിൽ പോകാത്ത ആളാണെങ്കിലും ഇടയ്ക്കൊക്കെ ബൈബിൾ തുറന്ന് വെച്ച് ഇയോബിനെ വായിക്കുന്നതായിട്ട് പരാമർശമുണ്ട്. അപ്പൊ അതുകൊണ്ടാവണം ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള ഒരു നാമകരണം, ടൈറ്റിൽ, ശീർഷകം ഈ ഒരു നോവലിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാവാത്മകതയും എല്ലാം അതിൻ്റെ ഭാഷ സൗകുമാര്യവും എല്ലാം ഒരു പ്രത്യേക തരത്തിലാണ് ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സങ്കീർത്തനം പോലെ. അപ്പോൾ ഇത് ദസ്തയേവ്സ്കിക്കും പെരുമ്പടവത്തിനും ഒക്കെയുള്ളൊരു ട്രിബ്യൂട്ടാണ് ഈ ഒരു നോവലും നോവലിൻ്റെ റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു എന്താണ് അതിൻ്റെ ഒരു ഇതിവൃത്തം പറയാൻ ശ്രമിച്ചുവെന്നോ അതിനൊരു സമ്മറി പറയാൻ ശ്രമിച്ചുവെന്നോ അങ്ങനെയൊക്കെ എടുത്താൽ മതിയാകും. ഇനി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം വേറെയും ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒരുപാട് നീണ്ടുപോയതുകൊണ്ടും ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഈ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സങ്കീർത്തനം പോലെ വായിച്ചിരിക്കണം. നമ്മൾ മലയാള സാഹിത്യത്തിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഇനി ഒരുപാട് തവണ വായിച്ചവരുണ്ടാവും, ഒറ്റത്തവണ വായിച്ചവരുണ്ടാവും. അവർക്കൊക്കെ ഇത് വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും അങ്ങനെയും ഒരു പ്രേരണ ഉണ്ടാവട്ടെ എന്ന് കൂടി ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു കഥയോ കവിതയോ ലേഖനമോ നോവലോ ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.